നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഒളിസ്വലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ആയിട്ടുള്ള ഷോക്കുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണ് ഷോക്ക് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഷോക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരാളുടെ സർക്കുലേറ്ററി സിസ്റ്റം ഫെയിലാകുന്നത് മൂലമുണ്ടാകുന്ന ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ആണ്. അപ്പോൾ ഈ സർക്കുലേറ്ററി സിസ്റ്റം ഫെയിലാകുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ സപ്ലൈ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റൽ ഓർഗനായിട്ടുള്ള ഹൃദയത്തിലേക്കും അതുപോലെ തന്നെ ബ്രെയിനിലേക്കും കുറവ് വരും. ഇതുമൂലം ഉണ്ടാകുന്ന ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനെയാണ് നമ്മൾ ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഷോക്കിലേക്ക് നയിക്കുന്ന, ഇപ്പോൾ ഒരു നമ്മളൊരു കുട്ടിയെ ഒരു വ്യക്തിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇയാളിൽ എങ്ങനെയൊക്കെ ഒരു ഷോക്ക് നമുക്ക് പ്രസൻ്റ് ആകാം, അല്ലെങ്കിൽ ഷോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും ഇയാളുടെ സർക്കുലേറ്റ് ബ്ലീഡിങ് ശരീരത്തിൽ അമിതമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഷോക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മുറിവൊക്കെ പറ്റി അത് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ്ങിന് ഇടപെടുത്തുക. പ്രധാനമായിട്ട് തൊടയിലൊക്കെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു അര ലിറ്റർ വരെയൊക്കെ ഒരാളിൽ നിന്നും ബ്ലഡ് പോയി കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഈ അര ലിറ്ററിന് മുകളിലോട്ടുള്ള ഒരു 2 ലിറ്റർ വരെയുള്ള ബ്ലീഡിങ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിലെ അഡ്രിനാലിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൂടുകയും ഇത് ഭയങ്കരമായിട്ടുള്ള ശരീരത്തിൽ പൾസിൻ്റെ വേരിയേഷൻസ് വരികയും അതുപോലെ തന്നെ ഷോക്ക് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങും. ഏകദേശം 1.2 ലിറ്റർ, അതായത് 1 ലിറ്റർ 200 ml ബ്ലഡ് പോയി കഴിഞ്ഞാൽ ഷോക്ക് പ്രസൻറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തുമായിക്കോട്ടെ, അപ്പോൾ ബ്ലീഡിങ് എന്ന് പറയുന്നത് ഒരാളിൽ ഷോക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ പൊള്ളലേക്ക് തീപ്പൊള്ളൽ ഏതെങ്കിലും കയറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ഡിഗ്രി വേണമെന്നും അത്ര പ്രശ്നമുള്ളതല്ല, പക്ഷേ സെക്കൻഡ് ഡിഗ്രി അല്ലെ പാർഷ്യൽ തിക്നെസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ബ്ലിസ്റ്റേഴ്സുകളൊക്കെ കുമ്പളകളൊക്കെ ഉണ്ടായിട്ട് ആ കുമ്പളകൾ പൊട്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും ഫ്ലൂയിഡ് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരാളിൽ പൊള്ളൽ, ഇപ്പോൾ ഈ കുട്ടിയിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അതും ഷോക്കിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാരണമാണ്, അതും നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ടതാണ് ഡയറിയ. നമുക്കറിയാം ഡയറിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ വൊമിറ്റ് കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഷോക്കിനുള്ള കാരണങ്ങളാണ്. നോർമലായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഈ ഇങ്ങനെയുള്ള ഷോക്ക് ഉണ്ടാകുന്ന വ്യക്തികളിൽ ശരീരത്തിന് പെയിൻ കൂടുതലാണെങ്കിലും അതുപോലെ തന്നെ പേടി ഫിയർ കൂടുതലാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഷോക്ക് ഉണ്ടാകാനുള്ള അല്ലെ ഷോക്കിനെ കൂടുതലായിട്ട് വഷളാക്കുവാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഷോക്ക് വരുന്നൊരു വ്യക്തിയെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം പേഷ്യൻറ്റിനെ റീഅഷ്യൂർ ചെയ്യുക എന്നുള്ള, ആശ്വസിപ്പിക്കുക, പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ആശ്വസിപ്പിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ തന്നെ അയാളുടെ ബ്ലീഡിങ്, പ്രധാനപ്പെട്ട ബ്ലീഡിങ് കോസസ് എന്താണെന്ന് വെച്ചാൽ ആ കോസസ് മനസ്സിലാക്കി, ഇപ്പോൾ ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇത് കൂടാതെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഷോക്കിനിപ്പോൾ ഞാൻ നോർമലായിട്ടുള്ള പറഞ്ഞു ബ്ലീഡിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതല്ലാതെ തന്നെ വേറെയും ചില കാര്യങ്ങളുണ്ട് ഷോക്കിനുള്ള. ഇപ്പം കാർഡിയോജെനിക് ആയിട്ടുള്ള ഷോക്ക്, ഹൃദയത്തിൻ്റെ ഫങ്ഷൻ ഏതെങ്കിലും രീതിയിൽ ഫെയിലാകുക, കാർഡിയാക് ഫെയിലൂർ വരിക, അല്ലെ ഹാർട്ട് ഫെയിലൂർ, അല്ലെ ഹാർട്ട് അറ്റാക്ക്, അതൊക്കെ വന്നു കഴിഞ്ഞാൽ കാർഡിയോജെനിക് ആയിട്ടുള്ള ഷോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അനഫ്ലാറ്റിക് ഷോക്ക്, ചില ജീവികളൊക്കെ കുത്തിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സെപ്റ്റിക് ഷോക്കുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പൈൻ സംബന്ധമായിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറീസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്പൈൻ ന്യൂറോജെനിക് ഷോക്ക് എന്നാണ് അതിന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഷോക്കുകളുടെ ഒരു വകഭേദങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒരാൾക്ക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. അപ്പോൾ ഇനി ഒരാൾക്ക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളിൽ എങ്ങനെ അത് തിരിച്ചറിയാന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പൾസ് നമ്മൾ നോക്കിയാൽ റാപ്പിഡ് ആയിരിക്കും. അതായത് സാധാരണ ഉള്ളതിൽ നിന്നും വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരാളുടെ നോർമൽ പൾസ് നമ്മൾ 60-നോ 80-നോ അല്ലെങ്കിൽ 100-നോ പറയുന്നതിൽ കൂടുതലായിരിക്കും അയാളുടെ പൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അയാളുടെ സ്കിന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളറിയ, അതുപോലെ തന്നെ ഭയങ്കര തണുപ്പായിരിക്കും. നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അയാളുടെ ബോഡിയിൽ തന്നെ നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ആ വ്യക്തി വിയർക്കുവാനുള്ള ചാൻസും കൂടുതലാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരാളുടെ ഷോക്കിൻ്റെ ഷോക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത്. ഒരാളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരാൾക്ക് ഷോക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലാണ്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിന് ശേഷം ആ വ്യക്തിയിൽ ഷോക്ക് പ്രസൻ്റ് ആയി എന്നുള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ബ്രീത്ത്
ഇതേ രീതിയിൽ റാപ്പിഡ് അല്ല ഷാലോ ബേത്തിങ്ങിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ആ വ്യക്തിയിൽ നമ്മൾ നോക്കിയാൽ ഒരു ഗ്രേ ബ്ലൂയിഷ് കളർ സൈനോട്ടിക് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വ്യക്തിയുടെ ശരീരം നമ്മൾ നോക്കിയാണെങ്കിൽ ലിപ്പില് അല്ലെങ്കിൽ നെയിൽ ബട്ടിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു സൈനോട്ടിക് ആകാനുള്ള ഗ്രേ ബ്ലൂയിഷ് കളറിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, തലകറക്കം വരിക അങ്ങനെയുള്ള കണ്ടീഷനിലേക്ക്, ആള് കുഴഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വൊമിറ്റ് ചെയ്യാനും ചാൻസ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ വളരെ കൂടുതലാണ്. വൊമിറ്റ് ചെയ്യാനും, വൊമിറ്റ് ചെയ്യുക മാത്രമല്ല വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ദാഹം വരിക, എനിക്ക് വെള്ളം താ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസ് ആയിരിക്കും കാണിക്കുക. ഇതൊക്കെ ഷോക്ക് പ്രസന്റ് ആയിക്കഴിഞ്ഞാൽ ആ വ്യക്തി കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി ആ വ്യക്തിയിൽ ഷോക്ക് ഉണ്ടാകുകയും ആ ഷോക്കിനെ തുടർന്ന് നമ്മൾ പറഞ്ഞു ഷോക്ക് എന്ന് പറയുന്ന കണ്ടീഷനിൽ തന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഫെയിലായിട്ട് ഓക്സിജൻ്റെ സപ്ലൈ കുറയുക എന്നുള്ള, ഇനി ഓക്സിജൻ്റെ സപ്ലൈ ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കും കുറയുന്ന ഒരു കണ്ടീഷനിൽ ഈ വ്യക്തിയുടെ ബിഹേവിയർ അഗ്രസീവ് ആയിരിക്കും. അങ്ങനെ അതായത് ബ്രെയിനിലേക്ക് ഓക്സിജൻ്റെ സപ്ലൈ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഷോക്ക് പ്രസൻ്റ് ആയിട്ടുള്ള വ്യക്തി അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും കാണിക്കുക. തലയെ കാട്ടിയ അല്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ള അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അൺറെസ്പോൺസീവ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനെ തുടർന്ന് ആ വ്യക്തി കാർഡിയക്കർ സംഭവിച്ച് മരണത്തിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഒരു ഷോക്ക് വരാൻ ചാൻസ് ഉള്ള അല്ലെ, ഷോക്കിലേക്ക് കാരണമായിട്ടുള്ള ഏതെങ്കിലും പരിക്ക് വന്ന വ്യക്തിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ള, ഒരു ഫസ്റ്റ് എയ്ഡർ ആസ് എ ഫസ്റ്റ് എയ്ഡർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് അല്ലെ ഈ ഒരു കുട്ടിക്ക് അല്ല ഒരു ഇത് വന്നിരിക്കുക, ഷോക്ക് വന്നിരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പരിക്കുണ്ടോ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് കാരണമാണ് ആ ഷോക്കിലേക്ക് നയിക്കാനുള്ള കാരണം. ഇപ്പൊ ബ്ലീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിംഗ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബ്ലീഡിംഗ് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്രസ് ചെയ്യുക, എലിവേറ്റ് ചെയ്യുക, ബാൻഡേജിങ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് എയ്ഡ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ബ്ലീഡിംഗ് അറസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബേൺസ് കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ അതിനെ തണുപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അയാളുടെ കോസസ് എന്താണ്, ഈ ഷോക്കിനേക്ക് നയിക്കുന്ന കാരണം എന്താണ് തിരിച്ചറിഞ്ഞിട്ട് അതിന് ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റീഅഷ്യൂർ ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അയാളെ ആശ്വസിപ്പിക്കുക, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു പൊള്ളലേ അല്ലെങ്കിൽ ചെറിയൊരു മുറിവേള് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ റീഅഷ്യൂർ ചെയ്യുക എന്നുള്ള വളരെ അത്യാവശ്യമാണ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ആ വ്യക്തിയെ ഒരു നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിൽ കിടത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ സിമെൻ്റ് ആയിട്ടുള്ള തിണ്ണയാണ് അവിടെ എന്തെങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതിൽ കിടത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കിടത്തിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ടെമ്പറേച്ചർ, ബോഡിയുടെ കോർ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അങ്ങനെ കിടത്തിയതിന് ശേഷം നമ്മൾ അയാളുടെ കാൽഭാഗം നമ്മൾ എലിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ ഈ എലിവേറ്റ് ചെയ്ത് വെക്കാൻ നേരത്ത് അത് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ എലിവേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എലിവേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ വൈറ്റൽ ഓർഗനായിട്ടുള്ള ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കുമുള്ള ബ്ലഡ് സപ്ലൈ നമുക്ക് ഒരു പരിധിവരെയും അത് കൂട്ടുവാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഷോക്ക് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ബ്ലീഡിങ് ഭയങ്കര കൂടുതലുള്ള വ്യക്തിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ കാൽഭാഗം, ലോവർ എക്സ്ട്രിമിറ്റി നമ്മൾ പൊക്കി വെക്കുക. ഈ കാൽഭാഗം നമ്മൾ ഇതേ രീതി എലിവേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പേഷ്യൻ്റ് സപ്ലൈ, ബ്ലഡ് സപ്ലൈ ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കും കൂട്ടാൻ നമുക്ക് സഹായിക്കും. ഇങ്ങനെ എലിവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് അഡ്വാൻസ് കെയർ, ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഷോക്കൊക്കെ വന്ന വ്യക്തികളിൽ ഏറ്റവും അത്യാവശ്യം അഡ്വാൻസ് കെയർ എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അഡ്വാൻസ് കെയറിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൊരു ഡിലേയും വരുത്തരുത്. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഡ്രസ്സുകളൊക്കെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക, നല്ല എയർ സപ്ലൈ കിട്ടുന്ന രീതിയിലുള്ള ഇതിലേക്ക് കൊടുക്കുക, കംഫർട്ടബിൾ ആയിട്ട് തന്നെ കിടത്തുക. ഷോക്ക് പ്രസൻ്റ് ആയിട്ടുള്ള വ്യക്തികളിൽ അവരുടെ ബോഡി കോർ ടെമ്പറേച്ചർ ഡൗൺ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൂളായിട്ടുള്ള ബോഡി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഒരു നോർമൽ ടെമ്പറേച്ചറിൽ കൊണ്ടുവരുന്നത്, സ്വാഭാവികമായിട്ടുള്ള ടെമ്പറേച്ചറിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ബ്ലാങ്കറ്റിങ്ങോ ഏതെങ്കിലും രീതിയിൽ അയാളുടെ ശരീരം മൂടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പുതപ്പോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ബ്ലാങ്കറ്റിങ്ങോ എന്തെങ്കിലും ചെയ്ത് അയാളുടെ സ്വാഭാവികമായിട്ടുള്ള ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ലതാണ്. അതിനുശേഷം നമ്മൾ മോണിറ്റർ ചെയ്തിട്ടിരിക്കുക അയാളുടെ വൈറ്റൽ ഫംഗ്ഷനുകളെല്ലാം കൃത്യമായിട്ടുണ്ടോ, റെസ്പിറേഷനും സർക്കുലേഷനും ഒക്കെ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മൾ അഡ്വാൻസ് കെയറിന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കി ആ വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷോക്ക് വരുന്നതിനുള്ള കാരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ എ ടു സെഡ് കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഫസ്റ്റ് എയ്ഡർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ എന്നുള്ള രീതിയിൽ ഒരു ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തീർച്ചയായിട്ടും അവലംബിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ലൈഫ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.